നമസ്കാരം, സെന്തിൽ മുത്തുസ്വാമിയാണ്. അപ്പൊ ഈ രാത്രിയിൽ എന്താ നമസ്കാരം പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാ ഒരു കാര്യം കാണിച്ചു തരാം. കണ്ട, ഇതാണ് ആ സംഭവം. എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്യാഷ് കൊടുത്ത്, അതായത് പൈസ കൊടുത്ത് മനസമാധാനം മേടിക്കാൻ പറ്റുമോ? എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും പറ്റുമെന്ന് തന്നെ പറയും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എൻ്റെ മുമ്പിലുള്ള ഈ ഒരു പ്ലാനറ്റ് അക്വേറി. അത് പ്ലാനറ്റ് അക്വേറിയം മാത്രമല്ല, ഫിഷ്, പട്ടി, ബേഡ്സ്, എന്തോ ആയിക്കോട്ടെ, അതൊക്കെ തരുന്നൊരു മനസമാധാനമുണ്ട്. ആൻഡ് ഇപ്പോഴും ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. പോയാ കണ്ടാ, ഈ രാത്രിയിലും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ കൂട്ടിന് ഇവരുണ്ട്. കണ്ടാ, ബാക്കി എല്ലാവരും ഉറങ്ങി, സമയം ഒത്തിരി ആയി, എങ്കിലും ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതാണ് നമ്മുടെ സന്തോഷം. ഇപ്പൊ ഈ കാണുന്നതാണ് എൻ്റെ ഒരു പ്ലാനറ്റ് അക്വേറിയം. വളരെ നാളുകളായിട്ട് ഇങ്ങനെ ഒരു ടാങ്ക് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ വീട്ടിനകത്തത് ചെയ്യുമ്പം ഒരു സ്പേസ്, ഒന്നാമത് ഞാൻ ആകെ ഒറ്റ മുറിയുള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പേസ് ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ അതിനകത്ത് ചെയ്ത് വെച്ച് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പേര് നമ്മളെ കാണാൻ വരുന്നുണ്ട്, ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവർ. അവർക്കൊക്കെ ഇത്തരം ടാങ്കുകൾ, അതായത് ഈ പ്ലാനറ്റ് ടാങ്കുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചു നേരം അതിൻ്റെ മുമ്പിലിരിക്കണം എന്നൊരു തോന്നൽ സ്വാഭാവികമാണ്. എനിക്കാണെങ്കിലും വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം ഒരു ടാങ്കൊക്കെ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് അതിൻ്റെ മുമ്പിലിരിക്കാനും അതിനെക്കുറിച്ചൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ തോന്നും. അപ്പോൾ ഈ ഒറ്റമുറി വീട്ടിൽ പുറത്തുനിന്ന് വരുന്നവർ, അവർക്കും ബുദ്ധിമുട്ട്, അതിനേക്കാൾ ഉപരി നമുക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിനെ വീടിൻ്റെ പുറത്തോട്ടങ്ങ് മാറ്റി. കണ്ട, കയറി വരുന്ന ഫ്രണ്ടിൽ തന്നെ ഈ ടാങ്കിനെ അങ്ങ് ഫിക്സ് ചെയ്തു. ഇന്ന് വീഡിയോയിൽ കൂടുതലൊന്നുമല്ല, ഈ ഒരു ടാങ്ക് നിങ്ങളെ കാണിക്കുക. അതായത് ലോക്ക്ഡൗൺ സമയത്ത് നമ്മളിത് ചെയ്തു തുടങ്ങി. ചെയ്തപ്പം ഇത് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിനാവശ്യമുള്ള അസസറീസ്, ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ, അതായത് ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുടെ അപര്യാപ്തത നമുക്കുണ്ടായി. ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടിയില്ല, അങ്ങനെ പല പല പോരായ്മകൾ നമുക്ക് വന്നു. അപ്പോൾ അതെല്ലാം ഞാനിപ്പം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനിയുള്ള വീഡിയോസിൽ ഞാൻ അതൊക്കെ കാണിക്കും. ഇപ്പം എന്തൊക്കെയാലും നമ്മുടെ ടാങ്ക് ഇതാണ്. നമ്മൾ തന്നെ ബിൽഡ് ചെയ്തുണ്ടാക്കിയൊരു ഷെൽഫാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എൻ്റെ ആയിട്ടുള്ള കുറച്ച് ബുക്സുകൾ, സാധനങ്ങൾ, ഇങ്ങനത്തൊരു സാധനം, പിന്നെ കുറച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനറ്റ് അക്വേറിയം. ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഈ ടാങ്ക് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, ഞാൻ എനിക്ക് നല്ലൊരു മൂഡുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഒരു വീഡിയോ ചെയ്ത് ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ആയിട്ട് വരത്തില്ല. എല്ലാം ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞിട്ടേ ഞാൻ വേറെന്തും ചെയ്യത്തുള്ളൂ. ശരിക്കും ഈ ടാങ്കിനകത്ത് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരുന്നത് നിയോൺ ടെട്രാസിനെ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്കത് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തൽക്കാലം എൻ്റെ കിടന്ന കുറച്ച് ഏഞ്ചലിനെ എടുത്തിട്ട്, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഏഞ്ചൽസ് കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആയില്ല, നല്ല വിഷയങ്ങളൊന്നും കയ്യിലില്ലാതെ വന്നു. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, അതായത് തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന ഒരു ഫോറസ്റ്റ്, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ടാങ്ക് ചെയ്തത്. ചെയ്തപ്പം വേറൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ കൈക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പൂർണ്ണമായിട്ടും ഇടത്തെ കൈ വെച്ച് മാത്രമാണ് ഞാൻ ഈ കൈ ഇത്, വലത് എനിക്ക് തീരെ അനക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു കൈ മുറിഞ്ഞിട്ട്. അപ്പം എന്നിട്ടും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലിരുന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എന്തും മറ്റൊന്നും വെച്ച് കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഞാൻ ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്.
അതും എൻ്റെ ഇടതുകൈ മാത്രം വെച്ച് സെറ്റ് ചെയ്തൊരു ടാങ്കാണ്. ഈ ലൈറ്റല്ല നമ്മൾ ഈ ഒരു ടാങ്കിന് യൂസ് ചെയ്യേണ്ടത്. പുതിയൊരു ലൈറ്റ് നമുക്ക് വരുന്നുണ്ട് പ്ലാന്റ് ടാങ്കുകൾക്ക് വേണ്ടിയുള്ള. ആ ലൈറ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്യും. പിന്നെ ലൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അത് നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കും. ഇനി എന്തെങ്കിലും കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് ഒരു മൂടൊക്കെ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ പ്ലാന്റുകളെയൊക്കെ, ഇതിൽ കുറേ പ്ലാന്റുകളുണ്ട്, ഇടതൂർന്ന് നിൽക്കുന്ന പ്ലാന്റുകൾ, ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് വെട്ടി കുറേ കുറയ്ക്കണം. എന്നിട്ട് നമ്മുടെ പുതിയ ലൈറ്റും കൂടെ ആഡ് ചെയ്യണം. അതാണ് ഇനി ഇന്നത്തെ പരിപാടി. നമ്മുടെ ഫിഷ് ബ്രീഡിംഗ് ഒക്കെ കാണുന്ന കൂട്ട് എത്രമാത്രം എല്ലാവർക്കും സുഖിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഇതിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് നമുക്ക്. അവർക്ക് വേണ്ടി നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ടാങ്ക് അതിനെപ്പറ്റി ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നമുക്കൊരു അവാഗതയായിട്ട് നിൽക്കുന്നത് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഈ ഒരാഴ്ച നമ്മളത് പരിഹരിക്കും. പിന്നെ CO2 ഇതിനകത്തുണ്ട്. പിന്നെ എല്ലാം ടൈമറുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈമർ കാണിക്കാം. ഈ ഈ കാണുന്ന സാധനങ്ങളാണ് ടൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ടൈമർ കാണാത്ത ഒരു ടൈമർ എന്താണെന്നുള്ള മനസ്സിലാക്കി. ടൈമർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിശ്ചിത ഇടവേളയിൽ ഈ സാധനം, അതായത് നമ്മുടെ ഈ സിസ്റ്റം ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കൂറത്തേക്ക്, 7-8 മണിക്കൂറോളം നമ്മൾ ഈ ടാങ്കിന് ഒരു 8 മണിക്കൂറോളം ഞാൻ ഇതിനകത്ത് ലൈറ്റും CO2 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമുക്കത് ആ ഒരു ടൈമിൽ ഓണാക്കുകയോ ഓഫാക്കുകയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈമറുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് നമ്മുടെ CO2 ഓണാകും, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഓണാകും, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഓണാകും. കൃത്യസമയത്ത് തന്നെ അത് ഓഫാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വലിയൊരു ജോലി അവിടെ കുറയും. പിന്നെ നമ്മുടെ കോയി എഞ്ചിനാ. പ്ലാന്റുകൾ കാർപ്പറ്റ് ഗ്രോത്തായി തുടങ്ങുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്രോത്താണ് പ്ലാന്റുകൾ. പിന്നെ ചെറിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കറക്റ്റായിട്ട് ഇല്ലാത്തടത്ത് എല്ലായിടത്തും കിട്ടുന്നില്ല. അതിപ്പം നമ്മളതിനെ വെട്ടി ഒന്ന് ഒതുക്കും. ഒതുക്കി കഴിയുമ്പോഴത്തേക്ക്, ഒതുക്കി പുതിയ ലൈറ്റും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ടാങ്ക് പ്രോപ്പറാകും. ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഇതിനകത്ത് ഇത്തരം ടാങ്കുകളിനകത്ത് ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട. അറിയാവുന്നവരെ കൊണ്ട് ഒരു ടാങ്ക് സെറ്റ് ചെയ്യിപ്പിക്കാം. അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. നല്ലപോലെ ടാങ്കുകളെക്കുറിച്ച് അറിവുള്ളവരെ കൊണ്ട് മാത്രം ഇത്തരം പ്ലാന്റ് ഡെക്കോറിങ്ങൾ സെറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അത് വെറും പാഴായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒരു വട്ടം കൂടെ ഞാൻ പറയാം, പൈസ കൊടുത്ത് സമാധാനം മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിത് തന്നെ. ഇത്തരം ടാങ്കുകൾ, മീനുകൾ, ഒന്നും പറയാനില്ല. അത്രയ്ക്ക് സന്തോഷത്തിലാണ് ഈ ടാങ്കിൻ്റെ മുമ്പിലിരിക്കുന്നത്.
പിന്നെ ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളാണ്, എൻ്റെ കയ്യിൽ തന്നെ ഉള്ള പ്ലാന്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അത്യാവശ്യം പ്ലാന്റുകളുണ്ട്, ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഇപ്പം ഞാനൊന്ന് അറിയിക്കുക, പ്ലാന്റുകൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക, നല്ല പ്ലാന്റുകൾ തരാം. പിന്നൊരു വിഷമമായിട്ട് എനിക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെ ഒരു 2 വർഷത്തിനടുപ്പിച്ച് 1.5 വർഷത്തോളം ജിഷ്ണുഭായി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇരുന്ന് അതിനിടയ്ക്ക് 3-4 വർക്കുകൾ ഞങ്ങളേറ്റ് അതെല്ലാം ചെയ്ത് ചെയ്ത് നിന്ന സമയത്ത് ഈ ടാങ്ക്, നമ്മുടെ ഈ ടാങ്കുകൾ ചെയ്യാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഈ ടാങ്ക് ചെയ്യാതാണ് ജിഷ്ണുഭായി കയറി പോകുന്നത്. ജിഷ്ണു ഗൾഫിന് ഖത്തറിലേക്ക് പോയി, അക്വാർട്ട് ഖത്തർ അടിച്ചിട്ട് നോക്കിയാൽ മതി, ജിഷ്ണുവിൻ്റെയും ജിഷ്ണുവിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്കിൽ. അപ്പോൾ പിന്നെ ഞാനത് തന്നെ ഞാൻ കുത്തിയിരുന്ന് ഇത് സെറ്റ് ചെയ്ത്. അപ്പോൾ അതൊരു വിഷമമുണ്ട്, ജിഷ്ണുവിനെ കൊണ്ട് ഇത് സെറ്റ് ചെയ്യിക്കാൻ പറ്റാതെ പോയത്. അത് കുഴപ്പമില്ല, 1 വർഷത്തിനകത്ത് അദ്ദേഹം വരും. വന്നു കഴിയുമ്പം 3-4 ടാങ്കുകൾ ഞാൻ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള സംവിധാനങ്ങൾ വീടിൻ്റെ മുകളിലിപ്പം ഓൾറെഡി ചെയ്തു തുടങ്ങി. ഇനിയിപ്പോൾ അടുത്തത് കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മറയൻ ടാങ്ക്, അതിൻ്റെ സെറ്റിങ്ങോട്ടുള്ളൊരു വീഡിയോ ആദ്യം തൊട്ടുള്ളത് ചെയ്യാം. ടാങ്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടാങ്ക് ചെയ്തു, എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഡ്രിമ്മിങ്, അതിനകത്ത് ഇതൊക്കെ ഒത്തിരി കൂടി നിൽക്കുക സാധനങ്ങൾ. ഇപ്പം കാണുന്നത് നമ്മുടെ ആയുധങ്ങളാണ്. ഇതിനകത്തുനിന്ന് യോമാര 2 പേരെ എടുക്കുക. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതിനിപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് തിക്കായിട്ട് ഇങ്ങനെ കുറേ പ്ലാന്റുകൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതല്ലേ. ഇവരൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകളൊന്നും തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയല്ല, ഇതിനെ കുറച്ച് പ്ലാന്റുകളെ നമ്മൾ ഈ ടാങ്കിൽ തന്നെ വീണ്ടും യൂസ് ചെയ്യും, ഇന്ന് തന്നെ യൂസ് ചെയ്യും, ബാക്കിയുള്ളതിനെ പുറത്ത് നമ്മുടെ ഫാമിൽ നടും. നമ്മുടെ ഏഞ്ചലുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഓവറായിട്ട് എനിക്ക് കേൾക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാങ്കിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. ഇവിടെ ഞാൻ വെള്ളം താഴെ വീഴാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന തുണിയാണ്. പുള്ളിക്കാരി അത് എടുത്തുകൊണ്ട് പോകാനായിട്ട് നോക്കുക. ഒരു കാര്യം പറയാനുള്ളത്, ഈ ടാങ്കിനെ പറ്റിയുള്ള കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടണം. വീഡിയോയ്ക്ക് അടിയിൽ ഞാൻ ഇതിൻ്റെ കമൻ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ടാങ്കിനെ പറ്റിയുള്ള അഭിപ്രായം, ഈ ടാങ്ക് എങ്ങനുണ്ട്, അല്ല അതിനെന്ത് മോഡിഫിക്കേഷനാണ് ആവശ്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. സമയം ഏതാണ്ട് 12 മണിയോട് അടുപ്പിച്ചു ആവുന്നു. പ്ലാന്റുകൾക്ക് ദാരിദ്ര്യമില്ല, ഇഷ്ടം പോലെ പ്ലാന്റുകളുണ്ട്, അതുകൊണ്ട് കിട്ടുന്ന നല്ല പ്ലാന്റുകളെല്ലാം എടുത്ത് ടാങ്കിനകത്തങ്ങ് താത്തു. അതാണ് ഇത്ര ഓവറായത്.
പിന്നെ ഈ ടാങ്കിൽ പറ്റിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് എനിക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ കിട്ടിയില്ല. നമ്മുടെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ വർക്ക് ചെയ്ത പല സ്ഥലങ്ങളിലും കൊടുത്ത്, പിന്നാണ് ഞാനൊരു പ്ലാനിങ് ഇല്ലാതെ ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായി. ആദ്യത്തെ കുറേ ദിവസങ്ങളിലൊരു 20 ദിവസത്തോളം അവർക്ക് വേണ്ട തീറ്റി, അതായത് വളം കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, മാന്യമായിട്ടുള്ള ഗ്രോത്ത് അവർ കാണിക്കുന്നുണ്ട്. പിന്നിപ്പം വേണ്ട പ്രോപ്പറായിട്ടുള്ള ഇത് ഫെർട്ടിലൈസറുകൾ, ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ വാങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. പിന്നെ ഈ ടാങ്കിൻ്റെ സൈസ്, ഈ ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 ഫീറ്റാണ്, 3 ഫീറ്റ് ടാങ്കാണ്. പിന്നെ ഈ ഗ്ലാസുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഈ ടാങ്ക് കാണുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു പെർഫെക്ഷൻ തോന്നുന്നു എങ്കിൽ ഇതിൻ്റെ ഗ്ലാസ് സഹിതം വ്യത്യാസമുണ്ട്. സാധാരണ അക്വേറിയത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസുകളല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ വുഡുകൾ, ഈ ഇരിക്കുന്ന വുഡുകളെല്ലാം തന്നെ കണ്ട, അത് കാണുന്ന വുഡ്, ഈ വുഡുകളെല്ലാം തന്നെ നമ്മൾ ലോക്കൽ കളക്ട് ചെയ്ത്, അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന തടികൾ. എവിടെ ഞാൻ എവിടെ പോയാലും ഇങ്ങനെ നോക്കി നോക്കിയാണ് പോകുന്നത്. കിട്ടുന്ന ഏതെങ്കിലും തടികളുണ്ട്, അന്നേരം എൻ്റെ ബുള്ളറ്റിൻ്റെ പുറകിൽ എടുത്ത് വെച്ച്, ഇന്നലെ തന്നെ എനിക്ക് 3 പീസ് നല്ല വുഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ കൊണ്ടുവന്ന് ഞാനിവിടെ കുളത്തിനകത്തിടും, അല്ല ടാങ്കിനകത്തിടും. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അത്തരം വുഡുകൾ എടുത്ത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഓരോ വുഡ് നമുക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ കിലോയ്ക്ക് ഏകദേശം 750 രൂപ 800 രൂപ വിലയാണ്. ഒരു 10 കിലോയ്ക്ക് അടുപ്പിച്ചുള്ള വുഡ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് ഡ്രിഫ്റ്റ് വുഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല കണ്ടീഷനായ സാധനം. അപ്പം നമ്മളൊരു മുൻകരുതൽ എന്നുള്ള നിലയിൽ, ഒരു ഹോബീസാണ് അല്ല ടാങ്ക് ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രസമുള്ള വേരുകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ എടുത്തുകൊണ്ട് പോവുക. അതിൻ്റെ ആ തോല് തുകൽ ഒക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് അല്ലെ ചെത്തി കളഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ടാങ്കിലോ കുളമൊക്കെ ഉണ്ടെങ്കിൽ കുളത്തിലോ ഇട്ട് വെച്ചിരുന്നാൽ ഏകദേശം ഒരു 8 മാസം കൊണ്ട് നല്ല കണ്ടീഷനായിട്ടുള്ള അഴുക്കുകളൊക്കെ പോയി നല്ല ഡ്രിഫ്റ്റൂട്ടായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിനകത്ത് വലിച്ചു വാരി പ്ലാന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആരും ഇതുപോലെ ഇത്രയൊന്നും വലിച്ചു വാരി ഉപയോഗിക്കത്തില്ല, ഒരു സ്റ്റാൻഡേർഡായിട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ എൻ്റെ സ്വന്തം ടാങ്കായതുകൊണ്ട് കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം ഇടിച്ച് കയറ്റി. ഇത് നമ്മുടെ അനൂബിയാസ്, അതിൻ്റെ ഒരു വെറൈറ്റി റോട്ടാല, റോട്ടിൻ്റെ ഫോളിയ റോട്ടാല വെറൈറ്റി, സജിറ്റേറിയ, അതുപോലെ തന്നെ നമ്മുടെ കാർബർ പ്ലാന്റ് മോണ്ടി കാർലോ, ഒന്നും പറ്റാത്തതിനെ വിട്ടിരുന്ന ഫേണ്, അതെടുത്ത് ഇവിടെ വെച്ചു. അങ്ങനെ മിക്സഡായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്ലാന്റുകളെല്ലാം എടുത്ത് ഇതിനകത്ത് വെച്ചു. അതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റുണ്ട്, ഹൈഡ്രോകോട്ടയിൽ തൃപ്പാതിത്ത, ആ പുറകെ നിൽക്കുന്ന പ്ലാന്റ്. അത് ഭയങ്കര രസമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ്. അപ്പോൾ എന്തൊക്കെയാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഏഞ്ചലിനെയൊക്കെ ഒന്ന് മാറ്റും, ടാങ്ക് മൊത്തത്തിൽ കളർഫുള്ളാകും. എന്നിട്ട് ആ ടാങ്കിൻ്റെ വീഡിയോസ് കാണിക്കാം, എങ്ങനെ ആ ടാങ്കിനെ നമുക്ക് കളർഫുള്ളാക്കി എടുക്കാം, അല്ലെങ്കിൽ നല്ലൊരു പ്ലാന്റ് ടാങ്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ഒക്കെ, അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ വീണ്ടും മുകളിൽ ഞാൻ രണ്ട് പുതിയ ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്, അതിലൊന്ന് മറൈനാണ്, മറൈൻ ടാങ്ക്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ മറ്റേ വീൻ്റെ ബ്രീഡിങ് പഠിപ്പിക്കുന്ന കൂട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കുറച്ച് കോൺസെൻട്രേഷനും ശ്രദ്ധയൊക്കെ കൂടുതലായിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ ക്യാമറയും പിടിച്ച് നമുക്ക് ടാങ്ക് ചെയ്തും ഇതും കൂടെ നടക്കത്തില്ല, അതൊരു വിഷയമാണ്. എങ്കിലും പറ്റുന്നത്രയും വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിന് കുറച്ച് ട്രിം ചെയ്യാനുണ്ട്, അതും കൂടെ ആ ഒരു പോർഷൻ, ആ കാണുന്ന സാധനങ്ങളൊക്കെ അടിച്ച് കളയാനുണ്ട്.
ചിരി ഓ ഓറായി. പിന്നെ ഇതിലിപ്പം ഇത്രയും നമ്മളെല്ലാം വെട്ടി ട്രിം ചെയ്ത് നാളെ ഇതിൻ്റെ കുറച്ച് വേസ്റ്റൊക്കെ കാണും, അതെല്ലാം എടുത്ത് കളഞ്ഞ് രാവിലെ തന്നെ ഇതിൻ്റെ ഒരു ഇപ്പോൾ ഇതിലെ വേസ്റ്റൊക്കെ വരും, കുറേ കട്ടിങ്ങിൻ്റെ വേസ്റ്റൊക്കെ വരും, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് രാവിലെ തന്നെ മോർണിംഗ് തന്നെ ഇതിൻ്റെ വാട്ടർ ചേഞ്ച് ചെയ്യും. വാട്ടർ ചേഞ്ച് ഈ ആഴ്ച ഞാൻ ചെയ്യുന്നത് 50% ചെയ്യുന്നുണ്ട്, അതായത് പാതി 50% വെള്ളം മാറ്റുന്നുണ്ട്. ഏകദേശം എല്ലാം വെട്ടി ഒതുക്കിയിട്ടുണ്ട്. ഇത് വെട്ടുന്നവർ ഇപ്പോൾ ഒരു പുതിയ രണ്ട് ടാങ്ക് സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ് ഓൾറെഡി ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. കേട്ടോ, ശരിക്കും ഒരു വലിയൊരു ടാങ്ക്, ഒരു 2 ഫീറ്റ് ടാങ്ക് ചെയ്യാനുള്ള പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുകളിൽ ഭാഗത്തുള്ള വേസ്റ്റുകളെല്ലാം കോരിക്കളയുക എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കുറേ പ്ലാന്റുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിനകത്ത് കുറേ സ്പേസിൽ നമ്മുടെ റെഡ് പ്ലാന്റുകൾ നടാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തേച്ച് നാളെ ഒരു വാട്ടർ ചേഞ്ചും കൂടെ കൊടുക്കും. പിന്നുള്ളത് നമ്മുടെ പുതിയ ലൈറ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അതായത് RGB സ്പെക്ട്രോ എന്ന് പറയും. ഇപ്പൊ ടാങ്ക് ഏകദേശം വെട്ടി വെളുപ്പിച്ചെന്ന് പറയാം, വേണ്ട ടാങ്കിനകത്ത് ലോഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പ്ലാന്റുകളുടെ, ശരിക്കും ശോഷിച്ചു വിട്ടായി പോയി. എഞ്ചിനല്ല ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. താങ്ക് ട്രിം ചെയ്തിട്ട് എൻ്റെ സൗന്ദര്യത്തിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് കൂടത്തേ ഉള്ളൂ. വേണ്ട, അപ്പോൾ ഇനി ആ വരുന്ന വീഡിയോകളിൽ ഞാൻ ഇതിന് എത്രമാത്രം ചിലവ് വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഇത്തരം ടാങ്കുകൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക, എൻ്റെ നമ്പര് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാകും. അപ്പം നമ്മൾ ഈ ടാങ്കുകൾ മാത്രമല്ല ഇതിനനുബന്ധമായിട്ടുള്ള പാലഡേറിയങ്ങൾ ചെയ്യുന്നുണ്ട്, ടെറേറിയം, അതുപോലെ തന്നെ കോയി പോണ്ടുകൾ, അത് ഇൻഡോർ പോണ്ടുകളുണ്ട്, വീടിന് പുറത്തുള്ള ഗാർഡനിലുള്ള കോയി പോണ്ടുകളുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള കോയി പോണ്ടുകളാണേലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പ്ലാന്റഡ് അക്വേറിയങ്ങൾ, അത് എത്ര വലുതാണെങ്കിലും അതും പക്ക പ്രൊഫഷണൽ ടാങ്കുകൾ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യുക.
എൻ്റെ നമ്പർ മിക്കവാറും എല്ലാവർക്കും അറിയാം ഈ വീഡിയോ കാണുന്നത്. എങ്കിലും ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ ഞാൻ ഇട്ടിരിക്കാം. ഓക്കെ, അതിനകത്ത് ഇനിയും കുറച്ച് പണികളും കൂടെ ഉണ്ട്. ഇതിൻ്റെ സൈഡിൽ നമ്മുടെ ഈ റെഡ് പ്ലാന്റുകൾ കുറച്ച് നടണം. ഇതിനകത്ത് കുറേ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കുറേ പോരായ്മകളുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തുടക്ക സമയത്ത് ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ തുടങ്ങുന്ന സമയത്ത് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടിയില്ല. ഒന്ന്, ലൈറ്റ്, മെയിനായിട്ട് ലൈറ്റ് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഒരു ലൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന ലൈറ്റാണ്. അത് നമ്മളെടുത്ത് വെക്കുന്നത് മര്യാദ അല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല. പിന്നെ ഫെർട്ടിലൈസറുകൾ നമുക്കില്ലാതെ പോയി. അതൊക്കെ തുടക്കം തൊട്ട് തന്നെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളായിരുന്നു, അതിൻ്റെ ഒരു കുറവ് വന്നു. അപ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇനിയുള്ള വീഡിയോയിൽ ഒരു സൂപ്പർ ടാങ്കായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നിർത്തുന്നു എന്ന്. അപ്പോൾ ഈ ടാങ്കിനെ കുറിച്ചുള്ള അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ടാങ്ക്. പിന്നെ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം, പൈസ കൊടുത്ത് സമാധാനം മേടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വേറൊന്നും പൈസ കൊടുത്ത് മേടിക്കുന്നതിൽ നമുക്ക് ഈ കിട്ടുന്ന ഒരു സമാധാനം കിട്ടണമെന്നില്ല. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ. നിർത്തുന്നു.